Hi dears, ellavarkum nammude channel like swagatham. Appol innu vannittullathu naan oru poovada recipe kondana to. Rendu divasayi ippo recipe onnu idayathathu kondu enikku endo endengirokke idanam ennu thoni. Appol naan poovada undakkanu vicharichu. Appol veettile godambu podi iruppundayirunnu. Appo godambu podi kondu poovada engane undakkanu namukku nokkam. Appo adu engane chuduvallathile പൊടിയൊക്കെ കുഴച്ച് വെക്കുക, എന്നിട്ട് ഉരുളകളാക്കി വെക്കുക കേട്ടോ. എല്ലാവർക്കും അറിയണത് തന്നെയാണ്, പക്ഷേ ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ശർക്കരയും തേങ്ങയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഈ ഓരോ ഉരുളകളും എടുത്തിട്ട് നമുക്ക് അതിലേക്ക് തേങ്ങയും ശർക്കരയും ഇട്ട് പൂ പോലെയാക്കാം. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ പൂവട. ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനം തന്നെ ആയിരിക്കും പൂവട. എൻ്റെ ഇതൊരു വേറെ രീതിയിലുള്ള മടക്കലാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ നുള്ളി നുള്ളിയിട്ടാണ് എടുക്കൽ. എനിക്കങ്ങനെ ഞാൻ കുറേ നോക്കി, എനിക്ക് കഴിയണില്ല. അപ്പം എനിക്ക് ഇങ്ങനെ പഠിഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറ്. ഇനി നമുക്ക് അടുത്തതും അങ്ങനെ ചെയ്യാം. എന്നോട് പലരും ചോദിക്കാറുണ്ട് കേട്ടോ, ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ വീടിൻ്റെ അവിടേക്കൊന്നും ഇങ്ങനത്തെ ഒരു ഇത് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ചെന്നിട്ടാണ് ഒരുവിധമൊക്കെ പഠിഞ്ഞിരിക്കുന്നത് ഈ മടക്കൽ. അവരൊക്കെ നുള്ളലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുവിധമൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് വേവിക്കാൻ വെക്കാം. ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത്. ഇങ്ങനൊരു ഓട്ടപാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് വെള്ളത്തിൻ്റെ മുകളിലിട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. നമുക്കിനി അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്യാം. വാവ്, ബ്യൂട്ടിഫുൾ പൂവട റെഡി ആയിട്ടുണ്ട്. നല്ല മൊഞ്ചുള്ളൊരു പൂവടയാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. തിന്നുമ്പോൾ തന്നെ നല്ല ശർക്കരയും തേങ്ങയും പിന്നെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീട്ടിലുണ്ടാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. താങ്ക് യു.